ഇനി ലെൻസിൻ്റെ ഏരിയ ആണ്. ലെൻസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ലെൻസ് കോമ്പിനേഷൻ ഒക്കെയാണ് ചോദിച്ച് കാണുന്നത്. അപ്പോൾ ബേസിക്കലി റേഡിയസ് ഓഫ് കർവേച്ചർ, സെൻറ്റർ ഓഫ് കർവേച്ചർ, അപ്പേർച്ചർ, പോൾ ഫോക്കസ്, പ്രിൻസിപ്പൽ ആക്സിസ്, ഫോക്കൽ ലെങ്ത്, ഇതൊക്കെ എന്താണെന്ന് പഠിക്കാം. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾ ആൻഡ് ദി സെൻറ്റർ ഓഫ് ദി കർവേച്ചർ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു സ്പെറിക്കൽ മിറർ എടുക്കുന്നു. ഇവിടെ മിററാണ് പറയുന്നത്. മിറർ എടുക്കുമ്പോൾ അതിൻ്റെ റിഫ്ലക്റ്റൻ ബോഡിയുടെ, റിഫ്ലക്റ്റ് ചെയ്യുന്ന ബോഡിയുടെ സെൻറ്റർ പോർഷനെയാണ് പോൾ പി എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതാണ് റിഫ്ലക്റ്റിംഗ് ബോഡി. ആ ബോഡിയുടെ സെൻറ്റർ പോർഷനാണ് പി. ആ പി, അതാണ് പി. പിന്നെ ഇനി ഇത് റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ ഇതെന്ന് പറയുന്ന ആ സ്ഫിയർ, ഏത് ഒരു ആ മിറർ ഏത് സ്ഫിയറിൻ്റെ ഭാഗമാണോ ആ സ്ഫിയറിൻ്റെ റേഡിയസിനെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ ഇതാണ് റിഫ്ലക്റ്റിംഗ് ബോഡി. അതിൻ്റെ അത് ഭാഗമായിട്ടുള്ളത് ഈ ഒരു സ്ഫിയറിലാണ്. ആ സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് ഇത്, ഇത് അല്ലെങ്കിൽ ഈ സി പി എന്ന് പറയുന്ന ഡിസ്റ്റൻസും എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. ഇനി ആ സ്ഫിയറിൻ്റെ സെൻറ്ററിനെയാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പോൾ പറഞ്ഞു. അപ്പേർച്ചർ എന്ന് പറഞ്ഞാൽ എത്രത്തോളം എത്രത്തോളം പാർട്ടാണോ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതിനെയാണ് അപ്പേർച്ചർ എന്ന് പറയുന്നത്. ഫോക്കസ്, ഈ പ്രിൻസിപ്പൽ ആക്സിസ്, അതായത് ഈ ഫോക്കസ് ഈ ഒരു പോയിന്റിൽ കൂടി, കണ്ടോ, ഈ അപ്പ ഈ പോൾ കൂടി പാസ് ചെയ്യുന്ന ഈ ഒരു ലൈനിനെ, ഇതിനെയാണ് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസ്. ആ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടുള്ള ബോഡി എങ്ങോട്ടാണോ ഫോക്കസ് ചെയ്യുന്നത് അതിനെയാണ് ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത്. അത് അതാണ്. നെക്സ്റ്റ് ഇസ് ഫോക്കൽ ലെങ്ത്, ആക്സിസ് ഓഫ് എ മിറർ വെയർ റേസ് ഓഫ് ലൈറ്റ് ആർ പാരലൽ ടു ദി ആക്സിസ് കൺവേർജ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഓർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ റിഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് ഫോക്കസിലേക്ക് വരും, ഫോക്കസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ ആ ലെങ്ത്തിനെയാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഇതൊക്കെ വേരിയസ് ഇമേജസ്, അതായത് കോൺകേവ് മിററിലും കോൺവെക്സ് മിററിലും ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് ഇമേജസ് എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ടേബിൾ പഠിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇത് ഈ ഒരു ടേബിൾ പഠിച്ചാൽ മാത്രമേ നമ്മുടെ ഒരു ഐഡിയ കിട്ടുകയുള്ളൂ എങ്ങനെയാണ് തന്നിരിക്കുന്നത്. ചിലപ്പോൾ ഇമേജ് ഫോർമേഷൻ എന്നേ പറയുള്ളൂ. അപ്പം ലെൻസ് ഫോമിലാണെങ്കിലും മിറർ ഫോമിലാണെങ്കിലും എടുക്കുമ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ടേബിൾ നമ്മൾ പഠിക്കണം. ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പഠി നോക്കാവുന്നതാണ്. ഇവിടെയൊക്കെ ഒരു കാർട്ടീഷ്യൻ ഫോർമുല പ്രകാരം ഹൈറ്റ് ഇങ്ങോട്ടാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും, താഴോട്ടാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഈ റൈറ്റ് സൈഡിലോട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ്. ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ഇതും ഓർത്തു വയ്ക്കുക. കാർട്ടീഷ്യൻ ഫോർമുല, അപ്വേർഡ് പോസിറ്റീവ്, റൈറ്റ് വേർഡ് പോസിറ്റീവ്, ബട്ട് ഡൗൺ വേർഡ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ഇറ്റ് ഈസ് നെഗറ്റീവ്. ഇത് ഓർത്തു വയ്ക്കുക. ഇനി സൈൻ കൺവെൻഷൻ തന്നെയാണ് പറഞ്ഞത്. ലെൻസിൻ്റെ പവർ, ഒരു കോമ്പിനേഷൻ ഓഫ് പവർ പറയുകയാണെങ്കിൽ ലെൻസ് ലെൻസിൻ്റെ പവർ ഈസ് ഈക്വൽ ടു, കോമ്പിനേഷൻ അല്ല, സിംപ്ലി പറയുകയാണെങ്കിൽ പവർ ഓഫ് എ ലെൻസ് ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത്തിൻ്റെ റെസിപ്രോക്കലാണ് പവർ എന്ന് പറയുക. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് ലെൻസിൽ അത് വരുമ്പോൾ രണ്ട് ലെൻസ് ഉണ്ട്, അതിൻ്റെ കോമ്പിനേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൂന്ന് ലെൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ പവർ പി ഈസ് ഈക്വൽ ടു P1 + P2 + P3 ആയിരിക്കും. ഡിസ്റ്റൻസ് ഡി എന്ന് പറഞ്ഞൊരു ഡിസ്റ്റൻസിലാണ് രണ്ട് ലെൻസസ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ആ സമയത്ത് പവർ പി ഈസ് ഈക്വൽ ടു P1 + P2 - D × P1 / P2. ഇനി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, നമ്പർ ഓഫ് ഇമേജസ് ഒബ്സർവ് ബിറ്റ്വീൻ ടു പാരലൽ പ്ലെയിൻ മിറേഴ്സ്. ഇതിൻ്റെ ഫോർമുല ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിനൊരു ഫോർമുല ഉണ്ട്, 360 / θ - 1 എന്ന്. അതായത് രണ്ട് മിറേഴ്സ് തമ്മിലുള്ള ആംഗിൾ തീറ്റ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തുണ്ടാക്കുന്ന നമ്പർ ഓഫ് ഇമേജസിൻ്റെ ഫോർമുലയാണ് 360 / θ - 1. അപ്പോൾ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? പാരലാണ്. സോ തീറ്റ ഈസ് 0. സോ അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 360 / 0, 360 / 0 ഈസ് ഇൻഫിനിറ്റി. സോ ദ ആൻസർ ഈസ് ഇൻഫിനിറ്റി. വെൻ ദി ഒബ്ജക്റ്റ് ഈസ് എ ഡിസ്റ്റൻസ് U1 and U2 ഫ്രം ദി ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് എ കോൺവെക്സ് ലെൻസ്, എ റിയൽ ആൻഡ് വെർച്വൽ ഇമേജ് ഓഫ് ദി സെയിം മാഗ്നിഫിക്കേഷൻ ഈസ് ഒപ്റ്റൈൻ, ദർ ഫോക്കൽ ലെങ്ത് ഈസ് ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ് ഈസ്. ഇതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ലെൻസ് ഫോമുല വി നോ ദാറ്റ് 1 / V - 1 / U ഈസ് ഈക്വൽ ടു 1 / F. ഇത് ലെൻസ് ഫോമുല ആണ്. സോ 1 / V ഈസ് ഈക്വൽ ടു 1 / F + 1 / U. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വി ഗെറ്റ് V = FU / U + F. മാഗ്നിഫിക്കേഷൻ വി നോ ദ ഇക്വേഷൻ ഓഫ് മാഗ്നിഫിക്കേഷൻ, മാഗ്നിഫിക്കേഷൻ M = V / U. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വി ഗെറ്റ്
ഫൈനലി വി ഗെറ്റ് എഫ് ഇസ് ഈക്വൽ ടു യു വൺ പ്ലസ് യു ടു ബൈ ടു. അപ്പോൾ ഇത് കറക്റ്റായിട്ട് സൈനൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കാർട്ടീഷ്യൻ സൈൻ അറിയണം. അതാണ് ഞാൻ പറഞ്ഞത് അപ്വേർഡ് പൊസിഷൻസ്. അത് നമ്മൾ അപ്വേർഡ് ഡൗൺവേർഡ് ഒക്കെ നമുക്ക് ഓർമ്മ വരും, അപ്വേർഡും റൈറ്റ് സൈഡും ഒക്കെ പോസിറ്റീവ് ആണൊക്കെ ഓർമ്മ വരും. പക്ഷേ ഇതൊക്കെ അറിയുന്നതിന് മുമ്പ് ഒരു കോൺവെക്സ് ലെൻസ് എടുത്താൽ ഒരു പൊസിഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് അതിൻ്റെ ഇമേജ് ഉണ്ടാവുന്നത് എന്നുള്ള ആ ടേബിൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ഈസ് ആൻ ഐ സ്പെഷ്യലിസ്റ്റ് പ്രിസ്ക്രൈബ്സ് സ്പെക്ടക്കിൾസ് ഹാവിംഗ് കോമ്പിനേഷൻ ഓഫ് ഡൈവേർജിംഗ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആൻഡ് കൺവേർജിംഗ് ലെൻസ് ഓഫ് 40 സെൻറ്റിമീറ്റർ. ദ പവർ ഓഫ് ദി ലെൻസ് കോമ്പിനേഷൻ ഇൻ ഡയോപ്റ്റേഴ്സ് ഈസ്. അപ്പോൾ ഒരു പിന്നെ ഡൈവേർജിംഗ് ലെൻസിൻ്റെയും കൺവേർജിംഗ് ലെൻസിൻ്റെയും ഇതാണ് കോമ്പിനേഷനാണ് പറയുന്നത്. അപ്പോൾ ഫോക്കൽ ലെങ്ത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ സൈൻ കൺവെൻഷൻ ഓർക്കുക. ഡൈവേർജിംഗ് ലെൻസിൻ്റെ കേസിൽ ഫോക്കൽ ലെങ്ത്ത് എഫ് 1 എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നെഗറ്റീവ് 10 സെൻറ്റിമീറ്റർ. എഫ് 2 എന്ന് പറയുന്നത് ഒരു കൺവേർജിംഗ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് ആണ്. സോ എഫ് 2 ഷുഡ് ബി പോസിറ്റീവ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 40 × 10⁻². ഇനി നമ്മളോട് കോൺവെക്സ് ലെൻസ് കോൺകേവ് ലെൻസ് എന്നാണ് പറയുന്നുണ്ടെങ്കിൽ കോൺകേവ് ലെൻസ് അത് ഡൈവേർജിംഗ് ലെൻസ് ആണ്, കോൺവെക്സ് ലെൻസ് കൺവേർജിംഗ് ലെൻസ് ആണ്. സോ കോൺകേവ് ലെൻസ് ആയിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി നെഗറ്റീവ്, കോൺവെക്സ് ലെൻസ് ആണ് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ്. ഓർക്കുക, ലെൻസിൻ്റെ കേസ് വരുമ്പോൾ കോൺവെക്സ് ലെൻസ് ഈസ് ദി കൺവേർജിംഗ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ് ഈസ് ദി ഡൈവേർജിംഗ് ലെൻസ്. ഓക്കെ. അപ്പോൾ ലെൻസ് കോമ്പിനേഷൻ ഫോർമുല നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1/F ഈസ് ഇക്വൾ ടു, അവിടെ നമ്മൾ പവറിൻ്റെ ഇത് പറഞ്ഞു, പി ഈസ് ഇക്വൾ ടു പി 1 പ്ലസ് പി 2 പ്ലസ് എക്സെട്ര. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത്തിൻ്റെ ടേംസിൽ പറയുമ്പോൾ 1/F ഈസ് ഇക്വൾ ടു 1/F1 പ്ലസ് 1/F2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഒരെണ്ണം ഡൈവേർജിങ്ങിൻ്റെ അവിടെ നെഗറ്റീവ് വാല്യൂ കൊടുക്കുന്നു, കൺവേർജിങ്ങിൻ്റെ അവിടെ പോസിറ്റീവ് വാല്യൂ കൊടുക്കുന്നു. സോ -7.5 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. കൺവേർജിംഗ് ലെൻസിൻ്റെ അവിടെ ഞാൻ 40 എന്നുള്ളടത്ത് മൈനസ് ഇട്ടിട്ടുണ്ട്, സോറി, ഇറ്റ് ഈസ് പ്ലസ് വാല്യൂ ആണ്. സോ അവിടെ -7.5 ആണ്. 1/F ഈസ് ഈക്വൽ ടു -7.5 കിട്ടും. പവർ ഈസ് ഈക്വൽ ടു -7.5 d ആണ്. സോ ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇവിടെ പ്ലസ് വാല്യൂ തന്നെയാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് എഫ് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ ആർ ഈസ് കട്ട് ഇൻ ടു ഹാഫ്സ് ബൈ എ പ്ലെയിൻ കണ്ടെയ്നിങ് ദ പ്രിൻസിപ്പൽ ആക്സിസ് ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഫോൾസ്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഒരു ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഓഫ് കർവേച്ചറും അത് തമ്മിൽ ഒരിക്കലും അത് ഒരു ലെൻസിൻ്റെ ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് എപ്പോൾ ഒരു പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ആ പ്ലെയിൻ നേരെ ഹാഫായിട്ട് കട്ട് ചെയ്യുന്ന നേരെ ടു ഹാഫ്സായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അത് അതിൻ്റെ ഫോക്കൽ ലെങ്ത്തിനും റേഡിയസ് ഓഫ് കർവേച്ചറിനും ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഫോർത്ത് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഫോർത്ത് തെറ്റാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും, സി എന്നുള്ള ഓപ്ഷൻ. കാരണം റേഡിയസ് ഓഫ് കർവേച്ചർ ചേഞ്ചസ് ടു 2 ആർ വൈൽ ഫോക്കൽ ലെങ്ത്ത് റിമെയിൻസ് ദ സെയിം. ബേസിക്കായിട്ട് അറിയാവുന്നവർക്കറിയാം ഫോക്കൽ ലെങ്ത്ത് എഫ് ഇസ് ഇക്വൽ ടു റേഡിയസ് ഓഫ് കർവേച്ചർ ഡിവൈഡ് ബൈ 2 ആണ്. സോ എപ്പോൾ ഫോക്കൽ ലെങ്ത്തിന് ചേഞ്ച് വന്നാലും അത് റേഡിയസ് ഓഫ് കർവേച്ചറിനെ ബാധിക്കും. അതുപോലെ തന്നെ എപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചറിന് ചേഞ്ച് വന്നാലും അപ്പോൾ ഫോക്കൽ ലെങ്ത്തിനെ ബാധിക്കും. സോ ഓപ്ഷൻ 4 നമുക്ക് കണ്ണും അടച്ച് വിട്ടുകളയാം, തെറ്റാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിന് തന്നെ എ ബി ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് കളയാം. പിന്നെയുള്ളത് സിയും ഡി ആണ്. ഇതിനെക്കുറിച്ച് അറിയാം, ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് സി മാത്രമല്ല എല്ലാ ഓപ്ഷൻസും തെറ്റാണെന്നുള്ളത് മനസ്സിലാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, ഇനി ഐ എസ് ആറോടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേലോഡ്സിനെ കുറിച്ചിട്ടുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളോട് ചോദിച്ചിരുന്നത് ചന്ദ്രയാൻ 1 ഇന്ത്യൻ പേലോഡ് ഏതാണെന്നാണ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷനിൽ തന്നിരുന്ന പേലോഡ്സ് ഒക്കെ തന്നെ ചന്ദ്രയാൻ 1 പക്ഷേ യു എസിൽ നിന്നും സ്വീഡൻ അതുപോലെ ബൾഗേറിയ അങ്ങനത്തെയുള്ള കൺട്രീസിൽ നിന്നുള്ള പേലോഡ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും കറക്റ്റായിട്ടും ഇന്ത്യൻ പേലോഡാണ് ചോദിച്ചിരുന്നത്. സോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നതിൻ്റെ ആൻസർ 3 ഇമ്പാക്റ്റ് പ്രോബ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ഏതൊക്കെയാണ് സയൻറ്റിഫിക് പേലോഡ്സ് എന്ന്. ഇന്ത്യയിൽ നിന്നുള്ള ടെറൈൻ മാപ്പിംഗ് ക്യാമറ, ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജ്, ലൂണാർ ലേസർ റേഞ്ചിങ് ഇൻസ്ട്രുമെൻറ്റ്, ഹൈ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, 3 ഇമ്പാക്റ്റ് പ്രോബ്. അതുപോലെ എബ്രോഡിൽ നിന്നുള്ളത് ചന്ദ്രയാൻ 1 എക്സ്റേ സ്പെക്ട്രോമീറ്റർ, നിയർ ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്റർ, സബ് കെ ഇ വി ആറ്റം റിഫ്ലക്റ്റിംഗ് അനലൈസർ, മിനി സിന്തറ്റിക് അപ്പർച്ചർ റഡാർ, മൂൺ മിനറലോളജി മാപ്പ്, റേഡിയേഷൻ ഡോസ് മോണിറ്റർ. ഇതൊക്കെയാണ് എബ്രോഡിൽ നിന്നുള്ളത്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട്, ഇതിനകത്ത് റഡോം ഇപ്പോൾ കണ്ടില്ല സാറ അങ്ങനത്തെയൊക്കെ തന്നിട്ടുണ്ട്.
അബ്രിവേഷൻ വന്നിട്ട് അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ താഴോട്ട് വരുമ്പോൾ പറയും ചേസ് ടു എന്നുള്ളത്, അതിൻ്റെ ചേസിൻ്റെ എക്സ്പാൻഷനാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ സാറ എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ, സബ് കെ ഇ വി ആറ്റം റിഫ്ലക്റ്റിംഗ് അനലൈസർ. സാറ സ്വീഡനുമായിട്ടുള്ള കൊളാബ് ആയിരുന്നു, സ്വീഡനിൽ നിന്നുള്ള പ്രോഡക്റ്റാണ് ഈ സാറ എന്നുള്ളത്. നെക്സ്റ്റ് അതുപോലെ സെന എന്നുള്ളത് ചന്ദ്രയാൻ വൺ എനർജറ്റിക് ന്യൂട്രൽ അനലൈസർ എന്നുള്ളതാണ്. ചന്ദ്രയാൻ വണ്ണിൽ ചേസ് എന്നുള്ളതായിരുന്നു. ചേസ് എന്ന് പറഞ്ഞാൽ ചന്ദ്രാസ് ആറ്റിറ്റ്യൂഡ്, അവിടെ തൂക്കിക്കോണം ചന്ദ്രാസ് ആൾട്ടിറ്റ്യൂഡിനൽ കോമ്പോസിഷൻ എക്സ്പ്ലോറർ. അത് ചേസ് ചേസ് സി എച്ച് എ സി ഇ, അതിൻ്റെ ചന്ദ്രയാൻ വണ്ണിലെ ചേസിൻ്റെ എക്സ്പാൻഷൻ ഈസ് ചന്ദ്രാസ് ആൾട്ടിറ്റ്യൂഡിനൽ കമ്പോസിഷൻ എക്സ്പ്ലോറർ. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിരുന്നത് ചന്ദ്രയാൻ ടുവിലെ ചേസിൻ്റെ എക്സ്പാൻഷനാണ്. ആ എക്സ്പാൻഷൻ ഈസ് ചന്ദ്രാസ് അറ്റ്മോസ്ഫറിക് കമ്പോസിഷൻ എക്സ്പ്ലോറർ. ചന്ദ്രാസ് അറ്റ്മോസ്ഫറിക് കമ്പോസിഷൻ, മറ്റേത് ആൾട്ടിറ്റ്യൂഡിനൽ കമ്പോസിഷൻ എക്സ്പ്ലോറർ, ഇത് അറ്റ്മോസ്ഫറിക്. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരുന്നതും ആൾട്ടിറ്റ്യൂഡിനലും അറ്റ്മോസ്ഫറിക്കും തന്നെയായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ ചന്ദ്രയാൻ വണ്ണിൽ ഇറ്റ് ഈസ് ആൾട്ടിറ്റ്യൂഡിനൽ, ചന്ദ്രയാൻ ടുവിൽ ഇറ്റ്സ് അറ്റ്മോസ്ഫറിക്. നെക്സ്റ്റ് ചന്ദ്രയാൻ വണ്ണിലെ ഫ്ലൈറ്റ് ഇതാണ്, അതിൽ റംബ ഡി എഫ് ആർ എസ്. ഈ റംബ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ഈസ് റേഡിയോ അനാറ്റമി ഓഫ് മൂൺ ബോൺ ഹൈപ്പർ സെൻസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആൻഡ് അയണോസ്ഫിയർ ഡ്യുവൽ ഫ്രീക്വൻസി റേഡിയോ എക്സ്പെരിമെൻറ്റ്. ഇതും ഒരു പേലോഡാണ്, ചന്ദ്രയാൻ ടുവിലെ പേലോഡാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സ്പാൻഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഓർക്കുക. പിന്നെ ലൂണർ അയണോസ്ഫിയറിനെ കുറിച്ചുള്ള സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് ഈ പേലോഡ് യൂസ് ചെയ്തത്. നെക്സ്റ്റ് ഇസ് മെൻക, അത് മെൻക എന്ന് പറയുന്നത് നമ്മുടെ മംഗൾയാൻ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മാർസ് എക്സോസ്ഫെറിക് ന്യൂട്രൽ കോമ്പോസിഷൻ അനലൈസർ, മാർസ് എക്സോസ്ഫെറിക് ന്യൂട്രൽ കോമ്പോസിഷൻ അനലൈസർ മെൻക. നെക്സ്റ്റ് ഈസ് യൂത്ത് സാറ്റ് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളതല്ല, ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. യൂത്ത് സാറ്റ് ഇസ് എ ജോയിൻറ്റ് ഇൻഡോ റഷ്യൻ സ്റ്റെല്ലാർ ആൻഡ് അറ്റ്മോസ്ഫെറിക് സാറ്റലൈറ്റ് മിഷൻ ആണിത്. റാബിറ്റ് എന്ന് പറയുന്നത് റേഡിയോ ബീക്കൺ ഫോർ അയണോസ്ഫെറിക് ടോമോഗ്രഫി ഫോർ മാപ്പിംഗ് ടോട്ടൽ ഇലക്ട്രോണിക് കണ്ടന്റ് ഓഫ് അയണോസ്ഫിയർ LIVHYSI, ദാറ്റ് ഈസ് ലിം വ്യൂവിംഗ് ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജ്. ഇതൊക്കെ ഒന്ന് നോക്കണം. സോ ഇതാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കറണ്ട് ഡയറക്ടർ ഓഫ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ദാറ്റ് ഈസ് എ രാജരാജൻ. അപ്പോൾ ആ കൂട്ടത്തിൽ നോക്കുമ്പോൾ VSSC ഡയറക്ടറായ ഉണ്ണികൃഷ്ണൻ ഓർക്ക, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ISRO ചെയർമാനൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓൺ 11th June 2019 സ്പേസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സൈൻഡ് MOU വിത്ത് വിച്ച് കൺട്രി, ദാറ്റ് ഈസ് ടുണീഷ്യ. നേരത്തെ പറഞ്ഞ ചന്ദ്രയാൻ വണ്ണിലെ ഇന്ത്യൻ പേലോഡ് ഏതൊക്കെയായിരുന്നു? മൂൺ ഇമ്പാക്റ്റ് പ്രോബ്, പിന്നെ ചേസ് ടു, അതിൻ്റെ എക്സ്പാൻഷനാണ് ചോദിച്ചിരിക്കുന്നത്. ചന്ദ്രാസ് അറ്റ്മോസ്ഫറിക് കോമ്പോസിഷൻ എക്സ്പ്ലോറർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ട്രൂ? ISRO ചന്ദ്രയാൻ ടു ഇസ് എ മിഷൻ വിത്ത് ഗോൾ ഓഫ് എക്സ്പ്ലോറിംഗ് മൂൺ. ചന്ദ്രയാൻ ടു ഇസ് ഇന്ത്യസ് ഫസ്റ്റ് സക്സസ്ഫുൾ മിഷൻ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ടു തെറ്റാണെന്ന് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ എല്ലാ ഓപ്ഷൻസും ചന്ദ്രയാൻ ടു സക്സസ്ഫുൾ അല്ലായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഒറ്റ ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എ ഓപ്ഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ദെൻ ഇതൊക്കെ എന്താ യൂണിറ്റ്സ് എന്നുള്ള ഏരിയയിൽ നിന്നുള്ളതാണ്. അപ്പം ന്യൂട്ടനും ഡൈൻസും തമ്മിലുള്ള റിലേഷനാണ്. 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10^5 ഡൈൻ ആണ്. ഹബിൾസ് കോൺസ്റ്റൻറ്റ്, അതിൻ്റെ ഡയമെൻഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രീക്വൻസിക്ക് ഉള്ള ഒരു ന്യൂ ഇതാണ് ഹബിൾ കോൺസ്റ്റൻറ്റ് എന്നുള്ളത്. കോൺസ്റ്റൻറ്റ് കാണുമ്പോൾ പലപ്പോഴും ഡയമെൻഷൻ ഇല്ല എന്നൊക്കെ ഉള്ളത് ചിന്തിക്കും. അല്ല, ഹബിൾ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഫ്രീക്വൻസിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ഡയമെൻഷനാണ് ഉള്ളത്. ഇനി ഇത് ഫ്രീക്വൻസിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. 1 മീറ്റർ സ്ട്രിങ് ഈസ് ഡിവൈഡ് ഇൻ ടു 3 സെഗ്മെൻറ്റ്സ് ഓഫ് 25 സെൻറ്റിമീറ്റർ, 35 സെൻറ്റിമീറ്റർ ആൻഡ് 40 സെൻറ്റിമീറ്റർ. ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസീസ് ഓഫ് ദ 3 സെഗ്മെൻറ്റ്സ് ആർ 280 ഹെർട്സ്, 140 ഹെർട്സ് ആൻഡ് 70 ഹെർട്സ്. ദെൻ ദ ഒറിജിനൽ ഫ്രീക്വൻസി ഓഫ് ദ 1 മീറ്റർ സ്ട്രിങ് വിൽ ബി. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി പറയാൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഒറിജിനൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ F1, F2, F3 എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ഫ്രീക്വൻസി
ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ വി വൺ വി ടു ആണ് എടുത്തിരിക്കുന്നത്. സോ വി വൺ വി ടു വി ത്രീ എന്ന് പറയുന്ന ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഇക്വലൻ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കുന്ന ഫോർമുല 1/V=1/V1+1/V2+1/V3 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ വി വൺ 280, വി ടു 70, വി ത്രീ 140 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് F=40 Hz എന്നുള്ള ആൻസർ കിട്ടും. ഇതും കുറച്ച് എന്താ പറയുക, ടെക്നോമെട്രിക് ഫംഗ്ഷനൊക്കെ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. പക്ഷേ സിമ്പിളാണ്, സിമ്പിൾ കൺസെപ്റ്റ് കിട്ടിയാൽ മതി. എ കൺസെപ്റ്റ് പി വൺ ഓഫ് മാസ് എം വൺ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് അറ്റ് ദ പോയിന്റ് പി മൂവ്സ് ഡൗൺ എ ഫ്രിക്ഷൻലെസ് സ്ട്രെയിറ്റ് ഇൻക്ലൈൻഡ് പാത്ത് പി ക്യു അറ്റ് 45° ടു ദി ഹൊറിസോണ്ടൽ അണ്ടർ ഗ്രാവിറ്റി ടു റീച്ച് ദി പോയിന്റ് ക്യൂ ഓൺ ദി ഗ്രൗണ്ട്. അനദർ പാർട്ടിക്കിൾ പി ടു ഓഫ് മാസ് എം ടു ഇസ് ലെസ് ദാൻ എം വൺ ഇസ് ഡ്രോപ്ഡ് ഫ്രം പി ടു വെർട്ടിക്കലി ഫോൾ ടു ദി പോയിന്റ് ആർ ഓൺ ദി ഗ്രൗണ്ട്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ട്രൂ? ഫസ്റ്റ് വൺ, പി വൺ ആൻഡ് പി ടു വിൽ ടെസ്റ്റ് ദി ഗ്രൗണ്ട് വിത്ത് ഈക്വൽ സ്പീഡ്. സെക്കൻഡ് വൺ, പി വൺ ആൻഡ് പി ടു വിൽ ടെസ്റ്റ് ദി ഗ്രൗണ്ട് സൈമൾട്ടേനിയസ്ലി. തേർഡ് വൺ, റേഷ്യോ ഓഫ് ദി ടൈം ടേക്കൺ ബൈ പി വൺ ടു ദി ടൈം ടേക്കൺ ബൈ പി ടു ടു ടെസ്റ്റ് ദി ഗ്രൗണ്ട് ഇസ് റൂട്ട് ടു. പി വൺ ആൻഡ് പി ടു വിൽ ടെസ്റ്റ് ദി ഗ്രൗണ്ട് വിത്ത് സ്പീഡ് ഹൂസ് റേഷ്യോസ് ഇസ് 1/√2. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിട്ടിരിക്കുന്നത്. പി ക്യു ഫ്രിക്ഷൻലെസ് ആണെന്ന് പറയുന്നുണ്ട്, ഗ്രാവിറ്റി മാത്രമേ ഉണ്ടെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പി വണ്ണും പി ടുവിനും എന്താ രണ്ടിൻ്റെയും ആക്സലറേഷൻ അല്ലെങ്കിൽ അത് മൂവ് ചെയ്യാനുള്ള ബേസിക് റീസൺ ഇസ് രണ്ടിൻ്റെതും ഗ്രാവിറ്റേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റേഷൻ ഡ്യൂ ഐ മീൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈക്വൽ സ്പീഡ്സിലായിരിക്കും അവർ ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്നത്. ഇനി ടൈമിൻ്റെ ഫോർമുല ഈസ് പി ക്യു എന്നുള്ള ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ഡിവൈഡഡ് ബൈ പി വണ്ടെ ടൈം എന്ന് പറയുന്നത് പി വൺ ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡാണല്ലോ. അപ്പോൾ പി വൺ ട്രാവൽ ചെയ്യേണ്ടത് പി ക്യു എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. പി ക്യു ബൈ സ്പീഡ് ഡിവൈഡ് ബൈ പി ടു ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പി ഒ ആണ്, പി ഒ ബൈ സ്പീഡ് ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് പി ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോർമുല ഫിഗർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. പി ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഒ ബൈ സൈൻ 45. പി ക്യു എന്ന് പറയുന്നത് പി ഒ ബൈ സൈൻ 45° ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വി ഗെറ്റ് റൂട്ട് ടു. ടൈം ടേക്കൺ ബൈ പി വൺ ബൈ ടൈം ടേക്കൺ ബൈ പി ടു ഈസ് റൂട്ട് ടു. ഇത്രയാണ്. സോ ഇത്രയേ ഉള്ളൂ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ബേസിക്കലി നല്ലൊരു ഫണ്ടമെൻ്റലായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് കൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോകുന്ന ഒരാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. മകപ്പ് ചെയ്ത് പോയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ ആ 5 ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ഏരിയാസാണ്. അത് കൂടുതൽ ഫോക്കസ് ചെയ്ത് കൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും KS ഓണ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെയും ഇതുപോലെ വരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താം. സോ താങ്ക് യു.